പ്രിയ സുഹൃത്തുക്കളെ, ആത്മീയ ജീവിതത്തിൻ്റെ ആണിക്കല്ലുകളായ ചില യാഥാർത്ഥ്യങ്ങളെപ്പറ്റി പ്രാഥമികമായ ചില ചിന്തകളും അറിവുകളും ഏവരുമായി പങ്കിടുക എന്നതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. അതിൻ്റെ ആരംഭം കുറിക്കുന്നതിന് പഴയ നിയമത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ 10 കൽപ്പനകൾ നൽകുമ്പോൾ നാം ബിംബങ്ങളെ ആരാധിക്കരുത്, ഡു നോട്ട് വേർഷിപ്പ് ഐഡൽസ്. അപ്പോൾ ബിംബങ്ങളും അല്ലെങ്കിൽ വിഗ്രഹങ്ങളും ദൈവവുമായിട്ടുള്ള ബന്ധം എന്താണ്? മനുഷ്യർക്ക് ഒന്നുകിൽ വിഗ്രഹത്തെ ആരാധിക്കാം അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാം. ജീവനുള്ള ദൈവത്തെ ആരാധിക്കാം അല്ലെങ്കിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കാം. മനുഷ്യരുടെ സ്വഭാവത്തിൽ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിലേക്കൊരു ചായ്വുണ്ട് എന്ന യാഥാർത്ഥ്യം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതിൽ ഒരു വ്യത്യാസമുണ്ടാകണം. എന്തുകൊണ്ടാണ് ജീവനുള്ള ദൈവത്തേക്കാൾ ജീവനില്ലാത്ത വിഗ്രഹത്തെ ആരാധിക്കുവാൻ മനുഷ്യർ ലോകത്തെമ്പാടും താല്പര്യപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം ലളിതമാണ്. ജീവനുള്ള ദൈവത്തെ നമ്മുടെ കയ്യിൽ അടക്കിപ്പിടിച്ച് നമ്മുടെ തുച്ഛമായ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും ഉപയോഗിക്കുന്ന കരുവായി പ്രയോഗിക്കാൻ കഴിയുകയില്ല എന്നതാണ്. വിഗ്രഹത്തെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടിരുത്താം, എത്ര നാൾ വേണമെങ്കിലും അവിടെ ഇരുന്നോളും. യാതൊരു പ്രതിഷേധവുമില്ലാതെ ചലനവുമില്ലാതെ നമ്മുടെ ഇംഗിതത്തെ 100% അംഗീകരിച്ചും അനുസരിച്ചും പാപം വിഗ്രഹം അവിടെ ഇരുന്നു കൊള്ളും. അപ്പോൾ അത് നമുക്ക് വളരെ ആശ്വാസമാണ്. നമ്മുടെ പരിധിയിൽ അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിന് വെളിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നിയന്ത്രണത്തിന് അതീതമായി ജീവിക്കുകയും പ്രവർത്തിക്കുന്ന ഒരു ദൈവവുമായി ബന്ധപ്പെടുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ആളുകൾ കൂടുതലും വിഗ്രഹാരാധനയിലേക്ക് ചായുന്നത് എന്ന് ഞാൻ പ്രാഥമികമായി മാത്രമാണ് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. അത് തൽക്കാലം വേണ്ട, ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ വിശദീകരിച്ച് ഇതുമായി സംവാദിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതൊരു യാഥാർത്ഥ്യം. ഇനിയും ജീവനുള്ള ദൈവവും വിഗ്രഹവും തമ്മിലുള്ള ബന്ധം, വ്യത്യാസം എന്താണ്? അത് പ്രധാനമായും യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ കൂടെ അവതരിപ്പിച്ചാൽ, പറഞ്ഞാൽ, അല്ലെങ്കിൽ മനസ്സിലാക്കിയാൽ, ജീവനുള്ള ദൈവത്തോട് ബന്ധം പുലർത്തണമെങ്കിൽ നമുക്ക് ഒരു അന്വേഷണ ബുദ്ധി ഉണ്ടാകണം. ജീവനില്ലാത്ത വിഗ്രഹത്തോട് അന്വേഷണ ബുദ്ധിയിൽ ബന്ധപ്പെടുന്നത് അബദ്ധമാണ്, അത് തികച്ചും അനാവശ്യമാണ്, അങ്ങനെ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. അവിടെ ഇരിക്കുന്ന കല്ലുകൊണ്ടോ മരം കൊണ്ടോ എന്തുകൊണ്ടോ ഉണ്ടാക്കിയ ഒരു വിഗ്രഹത്തെ അന്വേഷിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കറിയാം, ജീവനില്ലാത്ത നിർജീവമായ സ്ഥിതി എന്ന ഒന്നിനെയും അന്വേഷിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എൻ്റെ മുമ്പിലൊരു മേശയുണ്ട്, അത് ഞാൻ അന്വേഷിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ അന്വേഷിച്ച് നടന്നാൽ എനിക്ക് ഭ്രാന്താണെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. അതേസമയം ജീവനുള്ള ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പ്രതിഭാസം, അതിനെ അന്വേഷിച്ചെങ്കിൽ മാത്രമേ അതിനോട് ബന്ധം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാനിവൻ്റെ ഭാര്യയുമായി ഇവിടെ ജീവിക്കുന്നു. അപ്പോൾ രാവിലെ 6 മണിക്ക് എൻ്റെ ഭാര്യ ഒരു മുറിയിലായിരിക്കും. അപ്പോൾ അവിടെ വെച്ച് ഞാൻ എൻ്റെ ഭാര്യയെ കണ്ടു. 7 മണിയാകുമ്പോൾ അടുക്കളയിലായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ കാണണമെന്ന് തോന്നിയാൽ ഞാൻ കിടക്കമുറിയിൽ മാത്രം അന്വേഷിച്ച് അവിടെ മാത്രം കൈകൂപ്പിയിരുന്നാൽ ഒരിക്കലും കാണുകയില്ല. കാരണം ജീവനുള്ളൊരു വ്യക്തി ജീവനില്ലാത്ത വിഗ്രഹം പോലെയല്ല, അത് ചലിക്കുന്നതാണ്. മാത്രവുമല്ല, അങ്ങനെ ചലിക്കുന്ന വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ചിന്തയും ചുമതലയും പ്രവർത്തന രീതിയും ചലന സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതുകൊണ്ട്
ആ വ്യക്തി ഇന്ന സ്ഥലത്തായിരിക്കണം, ഇന്ന സമയത്ത് ഇന്ന സ്ഥലത്ത് മാത്രമേ ആകാവൂ, അല്ലെങ്കിൽ ആ സ്ഥലത്തായാൽ മാത്രം പോരാ, ആ സ്ഥലത്തായിരിക്കുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ കണ്ണ് അടച്ചിരിക്കണം എന്ന് നിശ്ചയിക്കാൻ എനിക്ക് അവകാശമില്ല. നമുക്ക് മനുഷ്യരോടുള്ള ചരാചരം ചലിക്കാനും ചിന്തിക്കാനുമൊക്കെ കഴിവുള്ള, വളരെ ദൈവത്തെ അപേക്ഷിച്ച് വളരെ തുച്ഛമെന്ന് നമുക്ക് അനുമാനിക്കാവുന്ന ഒരു വ്യക്തിയോടുള്ള നമ്മുടെ ബന്ധത്തിൽ ഇത് ഇങ്ങനെ ഒരു അനിശ്ചിതാവസ്ഥ, അതായത് ജീവനുള്ള പ്രതിഭാസം എപ്പോഴും നിലനിർത്തുന്ന ഒരു അനിശ്ചിതാവസ്ഥ. ജീവനില്ലാത്തതിനെപ്പറ്റി അനിശ്ചിതാവസ്ഥയ്ക്ക് ആവശ്യമില്ല. ജീവനുള്ളതും ചരിക്കുന്നതുമായുള്ള എല്ലാറ്റിനെയും പറ്റി നമുക്കൊരു അനിശ്ചിതാവസ്ഥ ഉണ്ടായിരിക്കണം. അതില്ലാത്തപ്പോഴാണ് ടേക്കിംഗ് ഈച്ച് അദർ ഫോർ ഗ്രാൻഡ്. ആ അവൻ അങ്ങനെ മാത്രമാണ്, അവൾ അങ്ങനെ മാത്രമാണ്, നമുക്ക് ഓരോരുത്തരെ പറ്റിയും അങ്ങനെ ധാരണയുണ്ട്. അത് തെറ്റാണ്, തികച്ചും അസ്ഥാനത്താണ്. യേശുവിൻ്റെ പല പഠിപ്പീരുകളിലും അങ്ങനെയുള്ള ധാരണകളെ വളരെ ശ്രദ്ധയോടെ ചോദ്യം ചെയ്തൊരു സമീപനമുണ്ടായിരുന്നുവെന്ന് സുവിശേഷത്തോട് പരിചയമുള്ളവരോട് ഞാൻ പ്രത്യേകിച്ച് വിളിച്ചറിയിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദൈവത്തെയും ദൈവത്തെ ആരാധിക്കുന്നതും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, വിഗ്രഹത്തെ ആരാധിക്കുന്നില്ല, അല്ലെങ്കിൽ വിഗ്രഹാരാധനയിൽ ആരാധന എന്ന് പറയുമ്പോൾ നമ്മേക്കാൾ ശ്രേഷ്ഠമെന്നും ബൃഹത്തായതെന്നും അപ്രമേയമെന്നും നാം തന്നെ കരുതുന്ന ഒരു പ്രതിഭാസത്തോട് ബന്ധം പുലർത്തുക എന്നതാണ് ആരാധന. ആരാധനയുടെ രണ്ട് ഘടകം: ഒന്ന് ബന്ധം, രണ്ട് നമുക്കതീതമായതിനോട് ബന്ധം. ഇപ്പം എന്നോട് സമമായുള്ളവരോട് ഞാൻ ബന്ധം പുലർത്തുമ്പോൾ അതിന് കൂട്ടായ്മ അല്ലെങ്കിൽ കൂട്ടുകെട്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതീതമായതിനോട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കതീതമായതിനോട് നാം ബന്ധപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ചിന്താരീതിക്കും കാഴ്ചപ്പാടിനും വ്യക്തിത്വത്തിനാകമാനവും ഒരു മാറ്റം വരുത്തുന്നു. ദാറ്റ്സ് എൻ ഓൾട്ടറേഷൻ, അതാണ് ട്രാൻസ്ഫർമേഷൻ. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഒരു വിഗ്രഹാരാധന കൊണ്ട് ആരെങ്കിലും ഒരു പുതിയ സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വ്യത്യാസമാണ്. അപ്പോൾ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ നാം ആരാധിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ അതുമായി ബന്ധം പുലർത്തുമ്പോൾ അത് നമുക്ക് അതീതമാണെന്നൊക്കെ സങ്കല്പിക്കാമെങ്കിലും അതെന്നും ഒരു സങ്കല്പം മാത്രമായിട്ടിരിക്കും. അതൊരിക്കലും യാഥാർത്ഥ്യത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരികയില്ല. എന്നാൽ ജീവിക്കുന്ന ദൈവവുമായി ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ, നാം ജീവിക്കുന്ന ദൈവത്തെ അംഗീകരിച്ചുകൊണ്ട് അങ്ങനെയുള്ള ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് നാം ആരാധിക്കുന്നത് എങ്കിൽ, യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മാവിലും സത്യത്തിലുമാണ് നാം ആരാധിക്കുന്നത് എങ്കിൽ, യോഹന്നാൻ്റെ സുവിശേഷം 4:24 വാക്യം. അതുകൊണ്ട് എന്ത് സംഭവിക്കും? അത് വളരെ പ്രത്യേകതയുള്ള ആദ്യത്തെ പടി, ആദ്യത്തെ അറിവ്, അത് വളരെ പ്രത്യേകതയുള്ളൊരു ബന്ധമാണ്, നാമും ജീവിക്കുന്ന ദൈവവുമായുള്ളൊരു ബന്ധം. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? ആ ജീവിക്കുന്ന ദൈവം നമ്മേക്കാൾ അപ്രമേയമായതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു ബന്ധത്തിൽ കൂടെ നമ്മുടെ ഉള്ളിൽ കാര്യമായ വ്യത്യാസം വരുന്നു, നമ്മുടെ ഉള്ളിൽ വിടുതൽ സംഭവിക്കുന്നു, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിക്കുന്നു. തൽഫലമായി നാം ഇപ്പോൾ ആയിരിക്കുന്നത് പോലെയല്ല, സത്യ ആരാധനയിൽ കൂടെ നാം രൂപാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അത് മാത്രമേ സത്യ ആരാധന ആകെയുള്ളൂ. കാരണം നമുക്ക് അതീതമായതിനോട് നാം ആത്മാവിലും സത്യത്തിലും ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഫലമായി നമുക്കൊരു വലിയ മാറ്റമുണ്ടാകണം. ആ മാറ്റം മാത്രമാണ് ഈ ബന്ധത്തിൻ്റെ ആധികാരികത. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ യേശുവുമായി ബന്ധം പുലർത്തി എന്നതിൻ്റെ ആധികാരിക തെളിവ് എന്താണ്? അവരൊരു ഒരു ടൈറ്റിൽ ഒരു തലക്കെട്ട് കൊണ്ട് നടന്നു, അതല്ല. അവരുടെ വ്യക്തിത്വത്തിൽ വിപ്ലവാത്മകമായ മാറ്റം സംഭവിച്ചു. അതാണ്
ജീവനുള്ള ദൈവവുമായി നാം ബന്ധം പുലർത്തുന്നു. ആ ബന്ധത്തിൻ്റെ പേരാണ് ആത്മീയത, ആരാധന. ആ ആരാധന ആത്മാവിലും സത്യത്തിലുമാണെങ്കിൽ അതിൻ്റെ പ്രകടന സ്വഭാവം ഇപ്രകാരമായിരിക്കും. ഇത്രയും വ്യക്തമായി കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള ജീവനുള്ള ദൈവം നമ്മുടെ ബുദ്ധിയെ കവിയുന്നതാകയാൽ, വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ടല്ലോ, ദൈവത്തിൻ്റെ വഴി നമ്മുടെ വഴിയല്ല, ദൈവം അപ്രമേയനാണ്, ആരുടെ ബുദ്ധിയിലും ഒതുങ്ങുന്നതല്ല ദൈവം. ദൈവസമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനമെന്നൊക്കെ ഞായറാഴ്ച പള്ളിയിൽ ഇങ്ങനെ ദീർഘം വലിച്ചു നീട്ടി പറയുന്നത് കേട്ടിട്ടില്ലേ? പക്ഷേ അതെന്താണ് അതിൻ്റെ അർത്ഥമെന്ന് ഈ നീട്ടിപ്പറയുന്നവരും ഏറ്റുപറയുന്നവരും ചിന്തിക്കാറില്ല. കാരണം ചിന്തിക്കുക എന്നുള്ളത് ആരാധനയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരിക്കലും വഹിക്കാൻ വയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ സർവബുദ്ധിയെയും കവിയുന്ന ജീവനുള്ള ദൈവത്തോട് അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ ആ ഏറ്റവും പ്രാവർത്തികമായ വശം ബന്ധപ്പെടുക എന്നതാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ബുദ്ധിയെ കവിഞ്ഞു നിൽക്കുന്ന അപ്രമേയമായ ഈ ഒരു പ്രതിഭാസം, അതായത് ദൈവം, ആ ദൈവവുമായി ബന്ധം പുലർത്തുമ്പോൾ ആ അവസ്ഥയെ നാം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ജീവനില്ലാതെ മനുഷ്യർ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമായിട്ട് നാം ബന്ധപ്പെട്ട് നാം അവിടെ പോകുന്നു, തൊഴുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുന്നു. ഈ സമയത്ത് ചെറുപ്പത്തിലെ എൻ്റെ ഒരു ഓർമ്മ നിങ്ങളുമായി പങ്കിടട്ടെ. ഞാൻ മാവേലിക്കര വളർന്ന വ്യക്തിയാണ്. അപ്പോൾ ബിഷപ്പ് ഹോട്ടി സ്കൂളിൽ പോകണമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നടക്കണം. അപ്പോൾ അവിടെ കല്ലുമല നിന്ന് വന്ന് മിച്ചൽ ജംഗ്ഷനിൽ വന്ന് വലത്തോട്ട് തിരിഞ്ഞ് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നടന്ന് ആ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിന് തൊട്ട് മുമ്പിൽ അതിമനോഹരമായ ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇരിപ്പുണ്ട്, ഒരു വിഗ്രഹ ഇരിപ്പുണ്ട്, നല്ല കറുത്ത കല്ലിൽ അതിമനോഹരമായ ആകാരഭംഗിയുള്ള കണ്ടാൽ നമ്മൾ നിന്ന് നോക്കി നിന്ന് പോകും. അതുപോലെ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ, ഞാൻ വളരെ ചെറുപ്പമാണ്, വള്ളനിക്കറും ഒക്കെ ഇട്ടുകൊണ്ട് സ്കൂളിൽ പോകുന്ന കാര്യമായി പറയുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ഈ ബുദ്ധ ഭഗവാൻ്റെ പ്രതിമയ്ക്ക് മുൻപിൽ ഒരു പൂജാരി നിൽക്കുന്നു. ആ പൂജാരിയെ സർക്കാർ നിയമിച്ച് ശമ്പളം കൊടുക്കുന്നതാണ്. ഇപ്പോൾ അത് നിർത്തി. ഇദ്ദേഹം ഈ പ്രതിമയെ കുളിപ്പിക്കുന്നത് കാണാം. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഒരു ഏത്തയ്ക്ക എടുത്ത് പൊളിച്ചിട്ടിങ്ങനെ ബുദ്ധ ഭഗവാൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്നാ തിന്നോ എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഞാൻ അത് കണ്ട് നിന്നിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ നിന്നിട്ട് അദ്ദേഹം അതുകൊണ്ട് പോയി അദ്ദേഹം മാറി ഇവിടുന്ന് കഴിച്ചിട്ട് അങ്ങ് പോകും. അപ്പോൾ അത്രയേ ഉള്ളൂ വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ, ഇത്രയേ ഉള്ളൂ. അവിടെ അന്വേഷണമൊന്നുമില്ല, വെറും ആചാരം മാത്രമാണ്. ഈ ബുദ്ധ ഭഗവാനെ ആരാധിക്കാനായി നിയമിക്കപ്പെട്ടിരിക്കുന്ന ഈ പൂജാരിക്ക്, പൂജാരിയല്ലാതെ മറ്റൊരു ആത്മാവും അവിടെ ഇങ്ങ് വരും, ഒറ്റ വ്യക്തിയല്ല, ഞാൻ മാത്രമേ ദൃക്സാക്ഷിയായിട്ട് പോലും ഉള്ളൂ എന്ന് മനസ്സിലാക്കണം. കാരണം ഒരു കാലത്ത് മാവേലിക്കര ഒരു ബുദ്ധ ആരാധനയുടെ കേന്ദ്രമായിരുന്നു. ആ ബുദ്ധന്മാരെ ഇവിടെ നിന്ന് നിഗ്രഹിച്ചപ്പോൾ അവർ ഇവിടെ നിന്ന് പലായനം ചെയ്തു, ഒത്തിരി പേരെ കൊന്നൊടുക്കി. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഈ ഇതിൽ അന്വേഷണമെന്ന് പറയുന്നൊരു കാര്യമില്ല. കാരണം വിഗ്രഹാരാധനയിൽ തികച്ചും അപ്രസക്തമായ കാര്യമാണ് ഈ അന്വേഷണം എന്നുള്ളത്. എന്നാൽ ജീവനുള്ള ദൈവത്തോട് നമുക്ക് ബന്ധം പുലർത്തണമെങ്കിൽ, ഞാൻ എപ്രകാരം എൻ്റെ ഭാര്യയോട് ബന്ധം പുലർത്താൻ അവരെ അന്വേഷിച്ച് നടക്കണം. ആ അന്വേഷണത്തിൻ്റെ പല തട്ടങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് പ്രവേശിച്ചില്ല മനഃപൂർവ്വം, സമയം കൈവിട്ടു പോകുമെന്നുള്ളത് കൊണ്ട്. ഞാൻ എൻ്റെ ഭാര്യ ഇപ്പം കിടക്കമുറിയിലാണോ ലിവിങ് റൂമിലാണോ അടുക്കളയിലാണോ എന്നന്വേഷിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് എൻ്റെ ഭാര്യയുടെ വ്യക്തിത്വം എന്താണെന്ന് കൂടെ അന്വേഷിക്കണ്ടേ? അതൊരു അന്വേഷണമാണ്, അത് വലിയ പ്രാധാന്യമുള്ള അന്വേഷണമാണ്, അത് നിരന്തരമായ അന്വേഷണമാണ്, അവസാനിക്കാത്ത അന്വേഷണമാണ്. ഒരു വ്യക്തി സഹജീവിയോടുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള അവസാനിക്കാത്ത അന്വേഷണം നിലനിർത്തേണ്ട ആവശ്യമുണ്ട് എങ്കിൽ അവൻ ബന്ധം പുലർത്തുന്ന ദൈവം യഥാർത്ഥ ദൈവമാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞാൽ സ്പഷ്ടമായിട്ടും വ്യക്തമായിട്ടും അവനറിയാം
അവൻ്റെ ജീവൻ്റെയും ജീവിതത്തിൻ്റെയും വ്യക്തിത്വത്തിൻ്റെയും സകല കഴിവുകളുടെയും പൂർണ്ണത കൊണ്ട് അനവരതം അധ്വാനിച്ചാലും ദൈവം എന്ന പ്രതിഭാസത്തിൻ്റെ അവസാന കണ്ണി കാണാൻ കഴിയുകയില്ല. പിന്നെ അവൻ ആകപ്പാടെ ചെയ്യാവുന്നത് നിരന്തരമായി ഈ അന്വേഷണം തുടരുക എന്നുള്ളതാണ്. ആ അന്വേഷണത്തിൻ്റെ പേരാണ് ആരാധന. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും, ദൈവം ജീവിക്കുന്ന ദൈവമായാൽ മാത്രം, ജീവനുള്ള ദൈവത്തോട് ബന്ധം പുലർത്തുന്നതിന് വേണ്ടി ആത്മാവിലും സത്യത്തിലും നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ പേരാണ് ആരാധന. എന്നാൽ ആരാധനയെപ്പറ്റി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ധാരണ ഇതിൻ്റെ ഘടകവിരുദ്ധമാണ്. ആരാധനയിൽ അന്വേഷണം പാടില്ല. പിന്നെ എന്താണ്? ആരാധനയിൽ നിന്ന് അന്വേഷണം മാറ്റിവെച്ചാൽ പിന്നെ ആകെ അവശേഷിക്കുന്നത് ആചരണം മാത്രമാണ്. ആചരണം. ആത്മീയത മതമായി മാറുമ്പോൾ, ആത്മീയത മതമായി അധപ്പതിക്കുമ്പോൾ, ആത്മീയതയുടെ വെളിച്ചം മതത്തിൻ്റെ വെളിച്ചമില്ലായ്മയായി മാറുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? അന്വേഷണത്തെ ഉപേക്ഷിച്ച് ആചരണത്തെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന യഥാർത്ഥത്തിൽ ബിംബാരാധനയുടെ മർമ്മം മാത്രം അനുഷ്ഠിക്കപ്പെടുന്നു. ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടാണ് യേശു പറയുന്നത്, ദൈവം ആത്മാവാകുന്നു. ആത്മാവെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ചട്ടക്കൂട്ടിലും പിടിച്ചുകൊണ്ട് കെട്ടിയിടാനോ ഒരു ബിംബമായി അധപ്പതപ്പിച്ചൊരു മൂലയിൽ കൊണ്ടിരുത്താനോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിധത്തിൽ ചില ക്രിയകളിൽ മാത്രം ഇതിനോടുള്ള ബന്ധത്തെ ഒതുക്കുവാനോ സാധ്യമല്ലാത്ത അപ്രമേയമായ ഒരു പ്രതിഭാസത്തോടുള്ള നിങ്ങളുടെ ബന്ധം. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവിൻ്റെ ആധികാരികമായ സ്വഭാവം അന്വേഷണമാണ്. ഇത് നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല. ആത്മാവിൻ്റെ ആധികാരികമായ സ്വഭാവം അന്വേഷണമാണ്. തെളിവ് ഞാൻ തരാം. യേശു സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ അവൻ്റെ മേൽ വന്നു എന്ന് നാം വായിക്കുന്നു. അതിനുശേഷം മരിക്കുന്നത് വരെ, കുരിശിൽ കിടന്ന് അന്ത്യശ്വാസം വലിക്കുന്നത് വരെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൽ നാം എന്താണ് കണ്ടത്? അന്വേഷണം, അന്വേഷണം, അന്വേഷണം. അങ്ങനെ അന്വേഷിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇതുവരെ മനുഷ്യ സ്ഥാപിച്ച അതിരുകളെ അതിജീവിക്കുന്നു. തൽഫലമായി യഹൂദനും ശബരിക്കാരും തമ്മിലുള്ള അതിര് കടക്കുന്നു. പരിശുദ്ധനും പാപിയും, പരീശനും ചുങ്കക്കാരനും, കുഷ്ഠരോഗിയും അല്ലാത്തവനും, പാപിനിയും മാന്യന്മാരും, ഇങ്ങനെയുള്ള എല്ലാ ചേരിതിരിവുകളെയും യേശു അതിജീവിക്കാൻ കാര്യം, യേശു അന്വേഷിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ വെളിച്ചമായി എന്നതുകൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് യേശുവിൽ കൂടെ പ്രവർത്തിച്ചു കൊണ്ടേ ഇരുന്നതിൻ്റെ തെളിവെന്താണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് യഥാസ്ഥാനത്താക്കാനുള്ള വ്യഗ്രത പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് എന്ന് ആരും പഠിപ്പിക്കുന്നില്ല. കാണാതെ പോയ ആടിനെ അന്വേഷിച്ച് പോകുന്നൊരു ഇടയൻ്റെ ചിത്രീകരണം അത് യേശുവിൻ്റെ മനസ്സിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ, നമ്മുടെ ആരുടെയും മനസ്സിലുണ്ടാവില്ല. അങ്ങനൊരു ചിന്ത പോലും കൊണ്ടു നടക്കാൻ നമുക്ക് ഭയമാണ്. 99 കളഞ്ഞിട്ട് കാണാതെ പോയതിനെ അന്വേഷിച്ച് യഥാസ്ഥാനത്താക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ലൗകികമായി പറഞ്ഞാൽ വെറും ബുദ്ധിശൂന്യത. എന്നാൽ ആത്മീയതയുടെ വെളിച്ചം, അതിനെപ്പറ്റി നമുക്ക് ഭയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിഗ്രഹാരാധന ജീവനുള്ള ദൈവത്തെ അറിയുന്ന ഒരവസ്ഥ, ആ അവസ്ഥയിൽ കൂടെ ഉള്ളെടുക്കുന്ന ആരാധന, സത്യാരാധന, ആത്മാവിലും സത്യത്തിലും ദൈവത്തെ അറിയുകയും ബന്ധപ്പെടുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയിൽ നമ്മുടെ ജീവിതത്തിൽ സ്ഥിതി ചെയ്യുന്ന അച്ചടക്കത്തിൻ്റെ പേരാണ് ആരാധന എന്ന് ഞാൻ പറഞ്ഞു. ഈ ആരാധനയുടെ ആധികാരിക സ്വഭാവം അന്വേഷണമാണ് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ജീവനുള്ളതും ചരിക്കുന്നതുമായ എല്ലാറ്റിനെയും
അന്വേഷണത്തിൽ കൂടെ മാത്രമേ നമുക്ക് ബന്ധം പുലർത്തുവാൻ സാധിക്കുകയുള്ളൂ. നിർജീവമായതിനോട് ബന്ധം പുലർത്തുവാൻ അന്വേഷണം ആവശ്യമില്ല, അത് അസ്ഥാനത്താണ്. അപ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിൽ അത് ആരാധനയായി യഥാർത്ഥത്തിൽ പരിണമിക്കണമെങ്കിൽ അതിൽ നിശ്ചയമായും അന്വേഷണത്തിൻ്റെ അച്ചടക്കം ആവേശമുണ്ടാകണം എന്നതാണ് യേശുവിൻ്റെ പഠിപ്പീര്. പക്ഷേ അപ്രകാരമുള്ള ഒരന്വേഷണത്തിൻ്റെ ഊർജസ്വലതയോ ആത്മീകമായ സ്വാതന്ത്ര്യമോ ഉൾക്കൊള്ളുവാൻ ഒരു സ്ഥാപിത മതത്തിന് സാധ്യമല്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ക്രിസ്തു മതം. അതുകൊണ്ടാണ് ക്രിസ്തു മാർഗവും ക്രിസ്തു മതവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു സംഘർഷമുള്ളത്. ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് ക്രിസ്തു മതത്തിൽ നിൽക്കാൻ സാധ്യമല്ല. അതുപോലെ തന്നെ ക്രിസ്തു മാർഗത്തിൽ നടക്കുന്നവനെ ഒരു സഭയ്ക്കും ഉൾക്കൊള്ളാനും സാധ്യമല്ല. ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം ഏറ്റവും വ്യക്തമായി ഞാൻ കണ്ടത് കൗണ്ട് ലിയോ ടോൾസ്റ്റോയുടെ ജീവിതത്തിൽ നിന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാനിപ്പോൾ കടന്നു പോയാൽ സമയം കൈവിട്ടു പോകും. മാത്രവുമല്ല, നമുക്കറിയാം യേശു തന്നെ പറയുന്നുണ്ട് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം നിനക്കുണ്ട്. അത് മതത്തിൻ്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടത്? പ്രവാചകന്മാർ ദൈവഹിതം അന്വേഷിക്കുന്നവരാണ്. അന്വേഷിച്ചറിയുന്ന ദൈവഹിതം കളങ്കം ചേർക്കാതെ മായം കലർത്താതെ വിളിച്ചു പറയുന്നവരാണ്. അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള വിശാലത സംഘടിതമായ ഒരു സഭയ്ക്കോ ഒരു മതത്തിനോ ഒരിക്കലും സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം ജനം തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് യേശു യെരുശലേമിനെ കണ്ട് കണ്ണുനീർ വാർത്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞത്, യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കല്ലെറിഞ്ഞ് കൊല്ലുന്നൊരു ചരിത്രം, ഒരു പാരമ്പര്യം നിനക്കുണ്ട്. അത് നിൻ്റെ മതഭ്രാന്തിൻ്റെ പരിണിത ഫലമാണ്. അപ്പോൾ ഒരു കാര്യം ദയവായി മനസ്സിലാക്കുക. നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അതിൽ വാക്കുകളില്ല എങ്കിലും അന്വേഷണത്തിൻ്റെ ആത്മാവുണ്ടായിരിക്കും. അങ്ങനെ അന്വേഷണത്തിൻ്റെ ആത്മാവുണ്ടെങ്കിൽ നമ്മുടെ വ്യക്തിത്വം രൂപാന്തരം പ്രാപിക്കും. കാരണം അന്വേഷണത്തിൽ കൂടെ സംഭവിക്കുന്നത് മാത്രമാണ് രൂപാന്തരം, അല്ലാതെ മാജിക് കൊണ്ട് ഒരു രൂപാന്തരവും സംഭവിക്കുകയില്ല. നിക്കോദിമോസിനോട് യേശു പറയുന്നു, നീ വീണ്ടും ജനിക്കയില്ല എങ്കിൽ നീ സ്വർഗരാജ്യം കാണുകയില്ല. എന്താണ് വീണ്ടും ജനിക്കേണ്ട ആവശ്യം? നീ ഇപ്പോൾ അന്വേഷണത്തിന് അല്പം പോലും സ്വാതന്ത്ര്യം അനുവദിക്കാത്ത എന്താ പറയുന്നത് ഇരുമ്പ് ചട്ട കൊണ്ട് ഉലക്ക കൊണ്ട് നിർമ്മിച്ച ഒരു മത സംവിധാനത്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ നേതാവ് എന്നും പറഞ്ഞ് അടിമയായിട്ട് നിൽക്കുകയാണ്. ഒരു ചുവട് വെച്ച് അന്വേഷണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം നിനക്കില്ല. അതുകൊണ്ട് രാത്രിയിൽ വന്ന് എന്നെ കണ്ടിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ ഈ നിക്കോദിമോസ് രാത്രിയിൽ യേശുവിനെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകുന്ന വിധത്തിലൊക്കെയാണ് കൂടിപ്പോയാൽ ഞായറാഴ്ച ആരാധനയ്ക്ക് പോകുന്നത്. അത് ആരാധനയല്ല. അതിന് മറ്റെന്തെങ്കിലും പേര് കൊടുക്കണം. ആരാധനയാണെങ്കിൽ അത് വിഗ്രഹാരാധന മാത്രമാണ്. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ സത്യദൈവത്തെ ആരാധിക്കുന്നവരാണോ അതോ നാം വിഗ്രഹാരാധകരാണോ എന്നതിനെപ്പറ്റി ഒരു സ്പഷ്ടത ഉണ്ടാകേണ്ട ആവശ്യമുണ്ട്. വിഗ്രഹാരാധനയിൽ കൂടെ ലോകത്തിലാരും വ്യക്തിത്വത്തിൽ ഒരല്പം പോലും മാറ്റമോ വിടുതലോ പ്രാപിച്ചിട്ടില്ല. പിന്നെ രൂപാന്തരം പോട്ടെ, പുതിയ സൃഷ്ടിയാകുന്നത് പോട്ടെ. എന്നാൽ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവർ അവരുടെ വ്യക്തിത്വത്തിൽ വിടുതലും രൂപാന്തരവും പ്രാപിച്ച് അവരൊരു പുതിയ സൃഷ്ടിയായിത്തീരും എന്നതാണ് സുവിശേഷത്തിൻ്റെ ഏറ്റവും ആവേശഭരിതമായ പ്രഖ്യാപനം. ആ പ്രഖ്യാപനം ഒന്നുകൂടെ ആവർത്തിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു.